ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ 65 എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലോ. അതേപോലെ നമുക്ക് കടച്ചൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്ക മുഴുവനായിട്ട് സ്ക്വയർ പീസായിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂണോളം മുളക് പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 വലിയ സ്പൂണാണ് ഇട്ടിട്ടുള്ളത് കോൺഫ്ലവർ. ഇനി 1-2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും വെള്ള കളറായതുകൊണ്ട് രണ്ടും ഒന്നല്ല, 1 അരിപ്പൊടി 1 കോൺഫ്ലവറാണ്. പിന്നെ 1/2 മുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മുട്ട വേണം. 1 മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കടച്ചക്കട പീസസ് ഒക്കെ ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചിക്കനൊക്കെ കായം തേക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ സ്പൂൺ മാറ്റി വെച്ചിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും മിക്കവർക്കും ഇഷ്ടമാവുന്ന ഒന്നാണ് ഈ കടച്ചക്ക എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായി ചൂടായാൽ പെട്ടെന്ന് ആയി കിട്ടും. ഹൈ ഫ്ലെയിം ആക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മുഴുവനായിട്ടും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ആവും. ഇതൊന്നും മറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ 65 ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്, ഈ കടച്ചൊക്കെ ഇങ്ങനെ വീട്ടിൽ കിട്ടിയപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്കായിട്ട് ചിക്കൻ 65 പോലെ ഒന്ന് ആക്കി നോക്കിയാലോ എന്ന് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. പിന്നെ ഏകദേശമൊക്കെ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒക്കെ സെർവിങ് ഡിഷിലേക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ഞാനിവിടെ കുറച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് പൊരിക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.